ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ സക്കറി അടക്കമുള്ള ആളുകൾ വിദഗ്ധ ഈ ഡോക്ടർമാർ ദൗത്യ സംഘത്തിലെ ഉള്ളവർ എല്ലാവരും ആനയുടെ ഒരു സ്വഭാവം നിരീക്ഷിക്കുകയാണ്. ഒരു പക്ഷേ റേഡിയോ കോളർ ഘടിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് തോന്നുന്നു. അതത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഒരല്പസമയത്തിനകം ആന ഇവിടെ നിന്ന് നീങ്ങും. അതിനുള്ള ക്രമീകരണങ്ങൾ ആംബുലൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ RRTയുടെ സംഘങ്ങളുണ്ട്, ദൗത്യ സംഘങ്ങളുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ പോലീസ് ഉണ്ട്. എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു ആനയ്ക്ക് വേണ്ടി ഇവിടെ സമയം ചിലവഴിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ട ഒരു ദൗത്യമാണ് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇതിൻ്റെ യാത്ര തുടങ്ങുക. കഴിഞ്ഞ തവണ PM2 ആണോ PT7 ആണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മയക്കം വെടിയാനുള്ള മരുന്ന് നൽകിയ ഉടനടി അരുൺ സക്കറിയുടെ കാലിൽ പിടിക്കാൻ PT7 തന്നെയാണ്, PT7 കാലിൽ പിടിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇനിയിപ്പോൾ ഈ മറുമരുന്ന് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ, അത് ആനയുടെ ചെവിയുടെ ഭാഗത്ത് മനുഷ്യൻ തന്നെ ഇഞ്ചക്ട് ചെയ്യേണ്ട ഒരു മരുന്നാണ്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ആന ഈ മയക്കം വിടും. അങ്ങനെ മയക്കം വിട്ടാൽ ഇനി സംഭവിക്കുക, ആന ഒരു പക്ഷേ ഈ ലോറിക്ക് നേരെ ആക്രമണം നടത്താം, അതല്ലെങ്കിൽ ഇറങ്ങി കാട്ടിലേക്ക് ഓടാം. അങ്ങനെയുള്ള സങ്കീർണതകളും ഈ മിഷനിൽ ഇനിയും ബാക്കി നിൽക്കുന്നു. ദൗത്യം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആനയെ ഇനി കാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നത് ശ്രമകരമായ ഒരു ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്, ദൗത്യമാണ്. അങ്ങനെ കൊണ്ടുപോയി മണിക്കൂറുകളോളം ആന യാത്ര ചെയ്യുമ്പോൾ കനത്ത മഴ, ഈ മഴയിൽ ആനയുടെ ഈ മയക്കം വെടിയാനുള്ള ഒരു സാധ്യത. അങ്ങനെ വരുമ്പോൾ ബൂസ്റ്റർ ഡോസ് നൽകുക. അതിനുശേഷം ഏതെങ്കിലും ഇപ്പോൾ പുതിയതായി തെളിച്ചിട്ടുള്ള പാതകളിൽ ഈ വാഹനം പുതഞ്ഞു പോകാനുള്ള സാധ്യത, അത് എല്ലാം തരണം ചെയ്ത് മുകളിലേക്ക് എത്തുമ്പോൾ ഈ മറുമരുന്ന് നൽകും. അത് ഡോക്ടർ അരുൺ സക്കറിയ ആനയുടെ ചെവിയുടെ ഭാഗത്താണ് ആ മരുന്ന് നൽകുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ ആന മയക്കം വിടും. അങ്ങനെയാണ് PT7 മയക്കം വിട്ട് അരുൺ സക്കറി ആക്രമിക്കാനായി ശ്രമിച്ചത്. അതേപോലെയായിരിക്കും ഇവിടെയും അതേപോലെ, അതായത് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ഈ അരിക്കൊമ്പനും മയക്കം വിടും. മയക്കം വിടുന്നതിന് മുന്നോടിയായി ഈ ലോറി ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥരെല്ലാം പിന്നിലേക്ക് മാറും, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ ആനയുടെ ചെവിയിൽ ഈ ഇഞ്ചക്ഷൻ നൽകും. അദ്ദേഹവും വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിമാറും. പിന്നീട് ഇവർ കാത്തു നിൽക്കുക, ആനയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ പിൻഭാഗത്തെ ആ തടി മാറ്റിക്കൊടുക്കും. അത് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആന തനിക്ക് കിട്ടുന്ന ഒരു വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ അരിക്കൊമ്പനായതുകൊണ്ട് അവൻ വീണ്ടും മനുഷ്യർക്ക് നേരെ തന്നെ പാഞ്ഞു വരാനുള്ള സാധ്യതകൾ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ ആന പാഞ്ഞെടുത്ത് വന്നാൽ, ആന പാഞ്ഞെടുത്ത് താഴേക്ക് വരികയാണെങ്കിൽ ഈ തറയിലേക്ക് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുക, ആനയെ ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുക എന്നതാണ് അടുത്ത ഘട്ടത്തിൽ അവർ ചെയ്യുക. അതല്ലെങ്കിൽ ഓടി മാറാൻ നോക്കും. ഇതല്ലെങ്കിൽ അരിക്കൊമ്പൻ സ്വാഭാവികമായി തനിക്ക് കിട്ടിയ സ്പേസിലൂടെ കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യാം. അങ്ങനെ എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ദൗത്യം, സങ്കീർണമായ ദൗത്യം പൂർത്തിയാകുമ്പോഴും ഇനി ആനയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക എന്ന മറ്റൊരു കടമ്പ കൂടി ഇവർക്ക് കടക്കേണ്ടതുണ്ട്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധവും മറ്റോ ഉണ്ടായാൽ വീണ്ടും സങ്കീർണതകളുണ്ടാകും. എന്തായാലും ഇപ്പോൾ കുംകിയാനകൾ താഴേക്ക് വന്നിട്ടുണ്ട്. അരിക്കൊമ്പന് സലാം പറയാൻ കുംകിയാനകൾ താഴേക്ക് വന്നിട്ടുണ്ട്. റോഡിന് അഭിമുഖമായി, റോഡിൻ്റെ ആ വശത്തേക്ക്, റോഡ് സൈഡിലേക്ക് 4 കുംകിയാനകളും എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ കുംകിയാനകൾക്കും അവരുടെ മനസ്സിൽ തങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വിഷമം, ഒരു പക്ഷേ അവർക്ക് ഉണ്ടാകുമോ എന്ന് ഈ ആനപ്രേമികളൊക്കെ പറയാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ദൗത്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഇപ്പോൾ ഈ ഇവിടുത്തെ ചിന്നക്കനാലിലെ ഒരു ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ആനയെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, പെരിയാർ കടുവ സങ്കേതത്തിലേക്കാണോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്കാണോ എന്നത് എല്ലാവരും കാത്തിരിക്കുന്നു. ഏതെങ്കിലും പറമ്പിക്കുളത്തേക്കല്ല എന്ന് നേരത്തെ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇനി എങ്ങോട്ടേക്കാണ് അരിക്കൊമ്പൻ്റെ യാത്ര എന്നുള്ളതാണ് അടുത്ത നിമിഷത്തിൽ എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്.